വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു HTML. അപ്പോ ഇനി HTML വേറെയും കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് ഓരോ വീഡിയോസിൽ കവർ ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് പഠിക്കേണ്ടതാണ്. അതൊന്നും വീഡിയോയിൽ കവർ ചെയ്യണമെന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, പക്ഷെ ഇതൊക്കെ ഇന്റർവ്യൂവിൽ ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, HTMLന്റെ ഡോക്യുമെന്റേഷൻ അത്യാവശ്യം കവർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി അടുത്തത് ചെയ്യാനുള്ളത് w3schools.com sschools.com എന്ന് പറയുന്ന വെബ്സൈറ്റ് പോവുക. ആ വെബ്സൈറ്റിൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട്, അതേപോലെ ഡോക്യുമെന്റേഷൻസ് ഉണ്ട്. അതിൽ ടോപ്പിലുള്ള നാവിഗേഷൻ ബാറിൽ HTML എന്ന് പറയുന്ന ഒരു മെനു സെലക്ട് ചെയ്യാം. അപ്പൊ HTMLന്റെ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ ആണ് വരിക. എന്നിട്ട് അതിൽ മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഓരോ പേജിന്റെ ലിങ്ക് ഉണ്ടാവും. എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിൽ മെയിൻ കണ്ടന്റ് ഉണ്ട്. അപ്പൊ HTML ഹോം എന്ന് പറയുന്ന സെക്ഷനാണ് ഇപ്പൊ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ. ഇങ്ങനെ ഓരോ പേജിലും നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് കോഡ് തന്നിട്ട് ട്രൈ ഇറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ നിങ്ങൾക്ക് ആ കോഡ് ചെയ്ത് ചേഞ്ച് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കോഡാണല്ലോ, ദിസ് ഈസ് എ ഹെഡിങ് എന്നുള്ളടുത്ത് ദിസ് ഈസ് എ ടെസ്റ്റ് എന്നാക്കി മാറ്റാണ് ഞാൻ. എന്നിട്ട് റൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഓരോ എക്സാമ്പിൾസ് അവർ തന്നിട്ടുള്ള ഓരോ എക്സാമ്പിൾസും ചെയ്ത് നോക്കുക. പിന്നെ അതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് യൂട്യൂബിൽ കമന്റ് ചെയ്തോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോ ഒക്കെ ചോദിക്കാവുന്നതാണ്. എന്നിട്ട് ഓരോ പേജിലും എക്സസൈസ് ഉണ്ടാവും. എക്സസൈസ് ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് ആൻസർ എന്ന് കൊടുക്കുക. എന്നിട്ട് പഠിച്ച് അവസാനത്തുമ്പോൾ സ്റ്റാർട്ട് ദ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തത് ഗ്രീൻ ടിക് മാർക്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ടാവും. ഇനി സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓരോന്നും പോയിട്ട് ആൻസർ ചെയ്തിട്ട് സബ്മിറ്റ് ആൻസർ എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ അവസാനമാവുന്ന സമയത്ത് നിങ്ങൾ എല്ലാത്തിലും ഈ മെനൂസിലൊക്കെ ഗ്രീൻ ടിക് മാർക്ക് ഉണ്ടാവും. അങ്ങനെ ഗ്രീൻ ടിക് മാർക്ക് ആയി കഴിഞ്ഞിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു HTML സെഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് കടക്കാം.